എടാ അവളെ എപ്പോ കണ്ടു കഴിഞ്ഞാലും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇപ്പോഴും എന്നെ കണ്ടു കഴിഞ്ഞാല് അവള് വിചാരിക്കും നീ ഒരു ധൈര്യം ഇല്ലാത്തവനാണ്. എടാ ഞാൻ ഒറ്റയ്ക്ക്, നീ പേടിക്കണ്ട, എല്ലാ കാര്യത്തിനും എനിക്ക് കൂടെ വരാൻ പറ്റൂല, ഞാൻ തൊട്ടപ്പുറത്തുണ്ട്. ദേ പൊടി വിട്ടിരിക്കട്ടെ, ഞാൻ അവിടെ ഉണ്ട്. എടാ പോലടാ. കദളിപ്പഴങ്ങൾ വച്ചിട്ട് ഒരു നാൾ വിളിച്ചപ്പോൾ ഓടി 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 എത്തിയ ഹനുമാനെ. ഹനുമാനെ പന്നിർത്തറ, ആരാണ് നിന്റെ ഹനുമാൻ? ഏതറായി ആഞ്ജനേയ സ്വാമി, ചേട്ടാ ഇവനാണ് മറ്റുള്ള പുറകോടക്കുന്നത്. അയ്യോ അത് ഇവനായിരുന്ന, അയ്യോ. അതെ, എനിക്ക് നിങ്ങളോടൊക്കെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ. അവനെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനാ വന്നേ? ആ അതാണ്, ശ്രീലക്ഷ്മിയുടെ പുറകാണെന്ന് ആരും സമയം കളയേണ്ടതില്ല. അവൾ എന്റെ വെണ്ണ. അയ്യോടാ ഒന്നും മാറിയടാ. അയ്യോ ഡാ, ശ്രീലക്ഷ്മി ഉണ്ടല്ല ഇവന്റെ പെണ്ണാ, നീ മേലാക്ക നോക്കിയ അത്രേ ഉള്ളു, ഒരു കുഴപ്പില്ല മോനെ. ഇത്രേയുള്ളൂ, ഞാൻ അവിടുന്ന് പേടിച്ചല്ലോ, ഇവിടെ പെട്രോൾ കളഞ്ഞ് ഇതുവരെ വന്നു. അപ്പൊ ശരി, കല്യാണത്തിന് വിളിക്കാം കേട്ടാ. അപ്പൊ ശരി, ഇത്രേ ഉള്ളു. അതെ, അത് പി സിയുടെ പിള്ളേര് നോക്കണ പെണ്ണാ, ഇനി മേലാക്കം നിന്നെ ഉള്ള പരിസരത്ത് കണ്ട, അടിച്ച് നിന്റെ രണ്ട് കണ്ണു ഞാൻ ഒരു കണ്ണാക്കും കേട്ടാ. പോക്കോ നിർത്തടാ. അപ്പൊ പോവണ്ടേ, എന്നെ തിരിച്ചേക്കടാ, റിവേഴ്സ് പോടാ. നിനക്കെന്തിനാടാ രണ്ട് ഗ്ലാസ്? വേണ്ട ചേട്ടൻ എടുത്തോ. ആ നിങ്ങളും വെച്ചോ, പോടാ പോവാ പോടാ. അപ്പൊ ശരി ചേട്ടാ, പോടാ പോടാ തണ്ടിയോ. അതെ, നാളെ മുതൽ നിന്നെ എഴുന്നേപ്പിക്കാൻ എനിക്ക് പറ്റില്ല ചേട്ടാ, വേണമെങ്കിൽ എഴുന്നേറ്റ് വന്നൊരു വിശ്വാസിക്ക്. അതെന്താടെ എപ്പോഴും നീയല്ലേ എന്നെ വിളിച്ച് എണ്ണേപ്പിക്കണ, പിന്നെന്താ? അതെ ഞാൻ ചോദിക്കണെന്ന് വിചാരിച്ചേ, എന്നാ അടിപൊളി ഡ്രസ്സ് കിട്ടിട്ടുള്ളതാണ്. പിന്നെ ഓ ഇപ്പൊ നോക്കാൻ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അതൊന്നല്ല, ഇന്നലെ ഞാൻ ടി വി വെച്ചപ്പോ അത് ദീപിക പതുക്കൊണ്ട് ഒരു പാട്ട് കണ്ടു, നല്ല ഡാൻസ് അടിക്കും, അത് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അതേപോലത്തെ ഡ്രസ് എൻ്റെ ഇത് മാത്രല്ലോ ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്നതാടി. എന്നിട്ടിപ്പത് കുറച്ച് കൂടുതലായിട്ടുണ്ടല്ലോ. സോറി, ഇത്തവണ നീ ടൂർ തന്നില്ലേ? ആടി അച്ഛനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എടി ഇപ്രാവശ്യം ടൂർ ഊട്ടിയും കൊടുക്കാനുള്ളൊക്കെ തന്നെ, അവർക്കെല്ലാം ഗോവയൊക്കെ പിടിച്ചുവിടല്ലേ. ഗോവയൊക്കെ പിടിക്കാൻ നമ്മൾ എൻജോയ് ചെയ്യാനാ പറഞ്ഞത്, സ്റ്റഡി ടൂർ അടി. പിന്നെ ഒരു ഡിഗ്രി ഒക്കെ എത്തുമ്പോ നല്ല പൊളി ടൂർ കിട്ടടി, പൊളിക്കാ. പിന്നെ നമ്മുടെ സ്കൂളിലല്ലേ കിട്ടിയത്. അതെ, നമുക്കിത് ഡാൻസിന്റെ റീൽസ് എടുത്താലോ? ഡാൻസിന്റെ റീൽ എടുക്കാൻ ഞാൻ ഇല്ല, ഞാൻ പഠിപ്പിച്ചാ. ഓ വേണ്ട, നീ ചെയ്. ഓ അവനെ കണ്ടോണ്ടായിരിക്കും. എനിക്കറിയോ, അതെ സത്യം പറ നിനക്ക് അവൻ ഇഷ്ടല്ലേ. ഓടി അതെന്ന് നീ അങ്ങനെ വെച്ചേ? അല്ല, നിന്റെ സ്റ്റാറ്റസ് സ്റ്റോറി ഞാൻ കാണാറുണ്ടല്ലോ, എപ്പോഴും ഞാൻ നിന്റെ കൂടെ തന്നെ അല്ലേ, എനിക്ക് എന്താ മനസ്സിലാവില്ലേ. അതെ, ഒരു ഡിഗ്രി ഒക്കെ എത്തുമ്പോ പോളി പ്രേമം കിട്ടായിരിക്കും. ആ എന്നെ കളിയാക്കിയതാണോ? ഏ അല്ല. എടി എന്നാ ഞാൻ പോണ്, നാളെ രാവിലെ വിളിച്ച് നിപ്പിക്കാൻ മറക്കണ്ട കേട്ടാ. അതൊന്നും പറ്റില്ല, വേണമെങ്കിൽ എഴുന്നേച്ച് വന്നാ മതി. ആ നീ ആലോചിച്ചിട്ട് പയ്യെ വിളിച്ചാ മതി. ആ ആലോചിച്ചിട്ട് പറയാ. അതെ എങ്കടാ, ഈ രണ്ട് വീട് കഴിഞ്ഞാലേ എന്റെ വീടാ. എന്താ അങ്ങോട്ട് വരുന്നുണ്ടോ? പിന്നെ അന്ന് പറഞ്ഞ കാര്യം എന്തായി? അല്ല എന്റെ ബാലെവിടെ? അവനെ ഉമ്മ വിട്ടില്ല, എന്താണെങ്കിലും പറഞ്ഞോട്ടാ. ഇനിയിപ്പ പ്ലസ് ടു കഴിഞ്ഞിട്ട് അല്ല താൻ ഇനി യെസ് പറയണെങ്കിൽ
ഡിഗ്രി ഒക്കെ ഒരുമിച്ച് ചെയ്യാലോ? അതെ, ഈ ടൈമിൽ ഞാൻ തീരുമാനം എടുക്കാറില്ല. അതിന് രാത്രിയെ ബെസ്റ്റ്. അപ്പൊ പറഞ്ഞാ മതിയോ? ആ മതി. ആ ശരി, പറയാ. പിന്നെ രാത്രി ഞാൻ വരും. ആ ശരി, വായോ, കാണാം. ഞാൻ ഉറങ്ങണേക്കാളും മുമ്പ് വന്നോളോ. ആ ഓക്കെ. പ്രേമിക്കണമെന്നല്ല, പക്ഷെ നിന്റെ ഒരു ഉറപ്പുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കാത്തിരിക്കാൻ വേണ്ടി. നീ എന്തെങ്ങനെയൊക്കെ പറയുന്നേ, എന്തോ പോലെ. എന്താ? നീ ഒന്ന് പറയ, എനിക്ക് പോണം. അത് അത് എനിക്ക് ഇഷ്ടക്കുറവൊന്നില്ല. അപ്പൊ ഒന്നുമില്ല, പോ നോക്കേ. മൈനസ് ചാന്ദിനി രാത്മേ തുമേ കൊനയിലേക്ക്. ഹിന്ദി ഭാഷ ചോദിക്കും ഈ സമയത്തോടെ അവര് വരുത്തിച്ചിട്ട്. പിന്നെ നാളെ ക്ലാസ്സിലേക്ക് ആണ്. ശരി എന്നാ, ബൈ. ഓക്കെ. അതെ, ജനലടക്കുന്നു. ശരി എന്നാ.